ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേസ് ഗപ്പി ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ ഫ്രണ്ട്സ്, നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാമിലി. ഇപ്പോൾ നമ്മൾ പുതിയതായി രണ്ട് വെറൈറ്റികളും ഗപ്പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഗപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽബിനോ ഫുൾ റെഡും അതുപോലെ തന്നെ നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്കും ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഇതുവരെ നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനെ ടാങ്കിൽ ഇറക്കി വിട്ടുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു വെറൈറ്റി ഗപ്പി. ഇത് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിത് മാർക്കറ്റിൽ വരുന്ന റേറ്റ് പറഞ്ഞാൽ 200-300 രൂപ റേഞ്ചിലാണ് മാർക്കറ്റിൽ വരുന്നത്. നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 250 രൂപ റേറ്റിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മെയിലും അതുപോലെ തന്നെ രണ്ട് ഫീമെയിലും നമ്മൾ ട്രയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആൽബിനോ റേറ്റ് റെഡായി ഗപ്പിയാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതിരോധശേഷി കമ്മിയുള്ള ഒരു മീനും കൂടിയാണ് ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ നമ്മൾ പരമാവധി ഔട്ട്ഡോറിൽ ചെയ്യേണ്ട ഇൻഡോറിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആൽബിനോ വെറൈറ്റി ആയത് കാരണം തന്നെ പ്രതിരോധശേഷി കമ്മിയാണ്. അതുകൊണ്ട് മീന് വേഗം ഡെഡായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പരമാവധി തുടക്കക്കാർ ചെയ്യുമ്പോൾ ആൽബിനോ വെറൈറ്റി അല്ലാണ്ട് നമ്മളെ ബ്ലാക്ക് ഐ വെറൈറ്റി എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ആൽബിനോ വെറൈറ്റി ആയത് കാരണം തന്നെ വേഗം അത്ര കെയർ കൊടുത്തില്ല ഡെഡായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ തുടക്കക്കാർ ചെയ്യുന്നവർക്ക് ബ്ലാക്ക് ഐ വെറൈറ്റി ചെയ്ത് പഠിച്ചതിന് ശേഷം ആൽബിനോ വെറൈറ്റിയിലേക്ക് വന്നാൽ മതി എന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വെറൈറ്റി പറഞ്ഞാൽ നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്ക് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി. ഇതിൻ്റെ പേര് നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്ക് ആണ്. ഇതിൻ്റെ പാൻഡോര ബ്ലൂ മോസൈക്കും പേര് വരാൻ കാരണം ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് പാൻഡോര. അപ്പോൾ അയാൾ ഡെവലപ്പ് ചെയ്ത കാരണം തന്നെ അയാളുടെ പേരിൽ തന്നെയാണ് മീൻ ഇട്ടിരിക്കുന്നത്. പാൻഡോര ബ്ലൂ മോസൈക്ക് ആണ് ഇതിൻ്റെ പേര്. ഇത് ഏകദേശം മാർക്കറ്റിൽ വരുന്ന റേറ്റ് പറഞ്ഞാൽ 200-300 രൂപ റേഞ്ചിലാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 250 റേറ്റിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു മെയിലും അതുപോലെ തന്നെ രണ്ട് ഫീമെയിലുമാണ് എടുത്തിരിക്കുന്നത്. നല്ല ഡിമാൻഡുള്ള സാധനമാണ് എപ്പോഴും. അപ്പോൾ ഇത് ബ്ലാക്ക് ഐ വെറൈറ്റി ആയത് കാരണം തന്നെ തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു ബ്രീഡാണ്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളും അതുമാരി തന്നെ ഒക്കെ കിട്ടുന്നതാണ്. മെയിലിന് നല്ല ഡോർസലും അതുമാരി തന്നെ നമുക്കൊരു ചില്ലി മൊസൈക്ക് പാറ്റേണാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഫീഡിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഗ്രോത്ത്. നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ഫീഡും അതുമാരി തന്നെ ലൈഫ് ഫീഡൊക്കെ കൊടുത്തതിന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കിട്ടാൻ കൂടുതലാണ്. അതുമാരി തന്നെ ഇത് അത്ര ഫ്രൈസിനെയൊന്നും തിന്നണത് നമ്മൾ കണ്ടിട്ടില്ല. ആൽബിനോ വെറൈറ്റിനെ പറ്റി അത്ര കുഞ്ഞുങ്ങളെയൊന്നും കഴിക്കുന്നത് കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് വെറൈറ്റി. അപ്പോൾ നമ്മളിതൊരു അക്വേറിയത്തിൽ ഇത്തിരി വെള്ളം നിറച്ച് നമ്മൾ കവറിലൂടെ അങ്ങനെ മുക്കിയിട്ടിരിക്കണം. വെള്ളം ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് കണ്ടീഷൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെച്ചിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു അരമണിക്കൂർ ഇത് വെക്കേണ്ടതുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ വേറെ ടാങ്കിൽ നമ്മൾ ഏത് ടാങ്കിലാണ് പാൻഡോര ബ്ലൂ മോസൈക്ക് വിടുന്നത് അതിൽ നമ്മൾ ഒന്ന് പാൻഡോര ബ്ലൂ മോസൈക്കിനെ ഒന്ന് ടെമ്പറേച്ചർ കണ്ടീഷൻ ആകാൻ വിട്ടിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് കവർ തുറന്ന് വിടാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ആൽബിനോ ഫുൾ റെഡ് വെറൈറ്റി നമ്മൾ ഇൻഡോറിലേക്കാണ് ചെയ്യുന്നത്. ആൽബിനോ വെറൈറ്റി ആയത് തന്നെ പ്രതിരോധശേഷി കമ്മിയായ മീനാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഇൻഡോറിലാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ അക്വേറിയത്തിൽ വിട്ടിട്ട് നമ്മൾ വീട്ടിനുള്ളിലാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുമാതിരി തന്നെ നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്ക് നമ്മൾ ഔട്ട്ഡോറിൽ നമ്മുടെ ഷെഡിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഐ വെറൈറ്റി ആയത് തന്നെ അത്ര എഫക്റ്റൊന്നും വരുന്നില്ല മീനിനെ. അപ്പോൾ നമുക്കിത് അരമണിക്കൂറിന് ശേഷം മീനിനെ തുറന്ന് കവർന്ന് അഴിച്ചു വിടാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മീനിനെ വിട്ടിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെല്ലെ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് അഴിച്ചിട്ട് മീനിനെ മെല്ലെ ഇറക്കി വിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കവറിലെ റബ്ബർ ബാൻഡ് കെട്ടൊക്കെ ഒന്ന് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായി ചെയ്യേണ്ട പരിപാടി പറഞ്ഞാൽ നമ്മൾ മീനിനെ വിടേണ്ട പരിപാടിയാണ്. അപ്പോൾ മീനിനെ വിടുന്ന മുമ്പ് നമുക്ക് ആദ്യം ഈ ടാങ്കിലുള്ള വെള്ളം ഇത്തിരി നമുക്ക് ഇതിൽ നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് ചരിച്ചിട്ട് ഇത്തിരി വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമ്മൾ ടാങ്കിലെ വെള്ളം ഇത്തിരി നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത്തിരി അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മീൻ അങ്ങനെ അതിൽ ഒഴിച്ചു വിടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൽബിനെ ഫുൾ റെഡി നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, ഒരു കുഴപ്പം കാട്ടില്ല. നമ്മളിതിന് ഇൻഡോറിലേക്കാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് ഐ വെറൈറ്റിയാണ്. ഐയൊക്കെ നല്ല റെഡ് കളറിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഡോർസലും അതുമാതിരി തന്നെ നല്ല റെഡ് കളർ ഷെയ്ഡൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഫീമെയിലിനും ഒരു കുഴപ്പമില്ല, നല്ല കളറും അതുമാതിരി എല്ലാം ഉണ്ട്. റെഡ് ഐ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ബ്രീഡിങ്ങിനൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളിൽ ഇറങ്ങുന്ന നമുക്ക് വീഡിയോ ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുൾ റെഡ് ഇറക്കി വിട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും മീനുകൾ കാട്ടുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ അടുത്തതായി നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്ക് നമ്മൾ കണ്ടീഷൻ ആകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്നും നേരെ തന്നെ അഴിച്ച് വിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഷെഡിലെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഷെഡിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ടാങ്കിലാണ് നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം കവറ് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതിനെ അഴിച്ചു വിടേണ്ട പരിപാടിയിലേക്കാണ് കിടക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിടാൻ വേണ്ടി കെട്ടി അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാൻഡോര ബ്ലൂ മോസൈക്കാണ് നമ്മൾ ഇതിൽ വിടാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മൾ കെട്ടഴിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ആൽബിനോ ഫുൾ റെഡിങ് ചെയ്ത് വരുത്തി നമ്മൾ ടാങ്കിലെ ഈ ടാങ്കിലെ വെള്ളം തിരി അങ്ങനെ ഉള്ളിക്ക് നിറച്ചിട്ട് പിന്നെ മീൻ അങ്ങനെ ഒഴിച്ചു വിടുന്നതാണ്. നമ്മുടെ പാൻഡോര ബ്ലൂ മൊസൈക്ക് ആണിത്. നമുക്ക് മെല്ലെ അങ്ങനെ ഒഴിച്ചു വിടാവുന്നതാണ്. ഇതിലേക്ക് മെല്ലെ നമ്മളെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും മീനൊക്കെ വെള്ളയിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മെയിലും അതുമായിട്ട് രണ്ട് ഫീമെയിലുകളും എടുത്തിരിക്കുന്നത്. ബ്രീഡിങ്ങിന് നമുക്ക് ഇനി ഇതിനെ സെറ്റ് ആക്കേണ്ടതുണ്ട്. ബ്രീഡിംഗ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളിൽ ഇറങ്ങുന്ന അപ്ഡേഷനൊക്കെ നിങ്ങളെ ഈ വീഡിയോ ആയി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി അടുത്തതായി നമ്മളെ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇത്തിരി വൈറ്റിക്സിന് നമുക്ക് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റിക്സിന് വേണ്ട ടാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഏകദേശം മെയിലൊക്കെ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിലും ഫീമെയിലും അറിയുന്നതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യേണ്ട നല്ല ഉപയോഗമാണ്. ഇല്ലെങ്കിൽ ഇത്ര ചെറുതിലെ ഫീമെയിലുകളൊക്കെ ബ്രീഡായി വരുന്ന കുഞ്ഞുങ്ങൾ കിട്ടുന്ന ക്വാണ്ടിറ്റി കമ്മിയും അതുമാതിരി തന്നെ കുഞ്ഞുങ്ങൾക്ക് അത്ര ഗ്രോത്ത് വരുന്നില്ല പെട്ടെന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിന് മെയിലും ഫീമെയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ആദ്യം നമുക്ക് മെയിലിനൊക്കെ പിടിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമായി വൈറ്റിക്സിലും അതിൻ്റെ മെയിൽസിനെയൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈറ്റിക്സിൽ. നമുക്കിപ്പോഴത്തെ ഏകദേശം ഇത്രയോളം നമുക്ക് അറിഞ്ഞിട്ടുണ്ട് മെയിലാണെന്ന്. നമുക്ക് ഇനി അടുത്തതായി ഫീമെയിലാണ് പിടിക്കാനുള്ളത്. നമുക്കിപ്പോൾ ഏകദേശം ഇത്ര മെയിലാണ് നമുക്ക് മെയിൽ അറിയാനുള്ളത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഫീമെയിൽ കിടക്കുന്നുണ്ട്. താഴെ നല്ല രീതിയിൽ തന്നെ ഫീമെയിലുണ്ട്. ഇതിൽ കൂടുതൽ ഫീമെയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഫീമെയിലേക്ക് ഒന്ന് പിടിച്ച് മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി രണ്ട് ടബ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി രണ്ട് ടബ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിലിന് വിടാൻ വേണ്ടി ടബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ അടിയിൽ ആൽഗയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മീനിന് അത്ര വെയിലടിക്കുന്ന കാരണം തന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ആൽഗയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വൈറ്റിക്സിലോ അതിൻ്റെ മെയിലിനെയൊക്കെ ഇറക്കി വിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൈറ്റിക്സിലോ അറിയണ മെയിലിനെയൊക്കെ ഇതിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ഇതിന് നമുക്ക് വൈറ്റിക്സിലോ അതിൻ്റെ ഫീമെയിലിനെ പിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫീമെയിലിനെ ടാങ്കിനെ പിടിച്ച് അത് ഒരു ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് വേറൊരു ടബിലേക്ക് വിടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി ഫീമെയിലിലേക്ക് പിടിക്കാം. അപ്പോൾ നമ്മൾ വൈറ്റിക്സിലോ അതിൻ്റെ ഫീമെയിൽസിനെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈറ്റിക്സിലോ അതിൻ്റെ ഫീമെയിൽ. നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ മെയിൽ ഫീമെയിൽ അറിയുന്നതിനാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ബാക്കി നിറയെ കുഞ്ഞുങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്, ചെറുതായി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ വേറൊരു ടബിലേക്ക് വിടേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിനു വേണ്ടി ഒരു ടബ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് മെയിലിനെക്കാട്ടിയും ഫീമെയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വൈറ്റിക്സിനു വേണ്ടിയുള്ള വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്ലാസ്സിലുള്ള വൈറ്റിക്സിനു വേണ്ടി ഫീമെയിൽസൊക്കെ ഇതിൽ ഒഴിച്ചു വിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വൈറ്റിക്സിനു വേണ്ടി ഫീമെയിലൊക്കെ ഇതിലേക്ക് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. നമുക്ക് എന്നാലും ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് രണ്ടിലെ മെയിൽ ഫീമെയിൽ വിട്ടയിൽ നമുക്ക് ഇത്തിരി ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് രണ്ട് വട്ടയിലേക്ക് ഇത്തിരി ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ വൈറ്റിക്സിലോൻ്റെ മെയിലാക്കിയിൽ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പ്ലാറ്റിന റെഡാണ്. നമ്മളിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിനെ കാണിച്ചാണ്. ഇത് നമുക്കിപ്പോൾ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ലൈവായിട്ട് ഇത് ബ്രീഡായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത്. ഇത് മീനിപ്പോൾ ബ്രീഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഫീമെയിലാണ്, നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ ഫീമെയിലാണ് ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് കുട്ടികളോളം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലും അതുമാതിരി തന്നെ അടിയിലും ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മൊത്തം ബ്രീഡൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതും അതിൻ്റെ സെപ്പറേറ്റ് ചെയ്യണേ പറ്റിയൊക്കെ വീഡിയോ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഒരു ഫീമെയിലാണെന്ന് തോന്നുന്നത് നമുക്ക് ബ്രീഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് പറഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം.